നമ്മുടെ എലത്തൂർ തീവയ്പ്പ് കേസിലെ പ്രതിക്ക് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനൊരു വാർത്ത വരുന്നു. ചോദ്യം ചെയ്യലിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് എലത്തൂർ തീവയ്പ്പ് കേസിലെ പ്രതി ഷാരൂഖ് സൈഫ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു. തുടർച്ചയായ വയറുവേദനയും തലവേദനയും അനുഭവപ്പെടുന്നുവെന്നും പറയുന്നു. അന്വേഷണ സംഘം ഡോക്ടേഴ്സിൻ്റെ സേവനം ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അല്ലമീൻ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അല്ലമീൻ പറയൂ. എസ് കെ, ഇന്നലെ മുതൽ ഈ ചോദ്യം ചെയ്യുമ്പോൾ പലപ്പോഴും ഇയാൾ സഹകരിക്കുന്നില്ല. എന്ന് മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം കൂടി ഇയാൾ നടത്തുന്നുണ്ട്. ഷാറൂഖ് നിരന്തരം തലവേദനയാണ് പറയുന്നത്, അതോടൊപ്പം തന്നെ വയറുവേദനയും സൂചിപ്പിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യലിനെ പലവേള മൂത്രമൊഴിക്കാനായി പോവുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ നടത്തിയ പരിശോധനയിൽ മഞ്ഞപ്പിത്തവും അതുപോലെ തന്നെ കരളിന് ചില ഇൻഫെക്ഷനും ബാധിച്ചതായി കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തപ്പോഴും നടത്തിയ പരിശോധനകളിലും ബോധ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ട ഒരു സാഹചര്യമില്ല എന്ന വ്യക്തമായ പശ്ചാത്തലത്തിലാണ് ഡിസ്ചാർജ് ചെയ്തത്. എന്തായാലും നിരന്തരം ഇയാൾ ഈ ആരോഗ്യ പ്രശ്നങ്ങളും അവശതകളും ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ അന്വേഷണ സംഘം മെഡിക്കൽ കോളേജ് അധികൃതരോട് ഡോക്ടറുടെ സേവനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചോദ്യം ചെയ്യുന്ന വേളയിൽ സ്ഥിരമായി ഒരു ഡോക്ടറുടെ സേവനം വേണം, ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതുവരെയും ആശുപത്രി അധികൃതർ അതിനോട് അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അടുത്ത റിവ്യൂ മീറ്റിങ്ങിനായി നാളെ പോകണമെന്നൊരു നിർദ്ദേശം കൂടി ആശുപത്രി അധികൃതർ വെച്ചിട്ടുണ്ട്. നാളെ ആശുപത്രിയിൽ പോകുമ്പോൾ രക്തപരിശോധന ഉൾപ്പെടെ തുടർ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നാളെ അങ്ങനെ ഒരു പരിശോധന നിശ്ചയിച്ച സാഹചര്യത്തിൽ ഒരു ഡോക്ടറുടെ സേവനം വിട്ടു നൽകേണ്ടതില്ല എന്നുള്ളതാണ് നിലവിൽ ആശുപത്രി അധികൃതർ തീരുമാനം. എന്നാൽ ഇന്നും അന്വേഷണ സംഘം ഡോക്ടറുടെ സേവനം ആവശ്യപ്പെടുകയാണെങ്കിൽ ആശുപത്രി അധികൃതർ തീരുമാനം മാറ്റും. ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തോടൊപ്പം പൂർണ്ണ സമയം ഒരു ഡോക്ടറുടെ സേവനം ഉണ്ടാവുകയും ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. സ്കെൻ, താങ്ക് യു. അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്.